കോവിഡ് കാലത്തെ ദുരിതനാളുകൾ മറികടക്കാൻ കരുത്തുറ്റ ആനക്കരുതലുമായി സംസ്ഥാന സർക്കാർ. മനുഷ്യർ മാത്രമല്ല ഒരു ജീവി പോലും പട്ടിണി കിടക്കരുതെന്ന പ്രഖ്യാപിത നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നാട്ടാനകൾക്ക് കോവിഡ് കാലത്തേക്ക് ഗരാഹാരം വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണം, വനം വകുപ്പ്, കേരള ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നാട്ടാനകൾക്ക് പ്രതിദിനം 400 രൂപ എന്ന നിരക്കിൽ 40 ദിവസത്തേക്കാണ് തീറ്റ നൽകുന്നത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് ജില്ലയിലെ ആനകൾക്ക് ആനുകൂല്യം നൽകുക. ഇതിനായി 16,000 രൂപയുടെ തീറ്റ അംഗീകൃത ഏജൻസികളിൽ നിന്ന് ഇൻഡന്റ് ചെയ്ത് വിതരണം ആരംഭിച്ചു. ഒരു ആനയ്ക്ക് പ്രതിദിനം 3 കിലോ അരി, 4 കിലോ ഗോതമ്പ്, 13 കിലോ റാഗി, 1/2 കിലോ വീതം മുതിര, ചെറുപയർ, കടല, 100 ഗ്രാം മഞ്ഞൾപ്പൊടി, 150 ഗ്രാം ശർക്കര എന്നീ നിരക്കിലാണ് 40 ദിവസത്തേക്ക് തീറ്റ നൽകുന്നത്. ജില്ലയിൽ 132 ആനകളാണ് വനം വകുപ്പിൽ രജിസ്ട്രേഷനിൽ ഉള്ളത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വനം വകുപ്പ് അംഗീകരിച്ച് നൽകിയ ലിസ്റ്റിലുള്ള 58 ആനകൾക്കാണ് തീറ്റ വിതരണം ചെയ്യുന്നത്. ലിസ്റ്റ് പ്രകാരമുള്ള ആനകളുടെ ഉടമസ്ഥരിൽ നിന്ന് വാങ്ങിയ അപേക്ഷയും അനുബന്ധ രേഖകളും ആനകളെയും പരിശോധിച്ച് റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീറ്റ ലഭ്യമാകുന്നത്. കേരള സർക്കാർ ആനകളെ പരിപാലിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ ആനകൾക്ക് ഈ കൊറോണ കാലത്തെ ദുരന്തപൂർണമായ അവസ്ഥയ്ക്കിടയിൽ ഗരാഹാരം എല്ലാവർക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു പരിപാടി ഇവിടെ ലക്ഷ്യം കണ്ടെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഈ കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരാളും പട്ടിണിക്കിരിക്കില്ല എന്നാണ്. അത് മനുഷ്യരെക്കുറിച്ച് മാത്രമല്ല, കിളികളെക്കുറിച്ച്, കുരങ്ങന്മാരെക്കുറിച്ച്, പശുക്കളെക്കുറിച്ച്, ആനകളുൾപ്പെടെ സമൂഹത്തിൻ്റെ സമസ്ത ജീവജാലങ്ങളും പട്ടിണിക്കിരിക്കില്ല എന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രി രേഖപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൻ്റെ വനം വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ദുരന്ത നിവാരണ വകുപ്പും സംയുക്തമായി കേരളത്തിൽ ലിസ്റ്റ് പ്രകാരം തയ്യാറാക്കുന്ന മുഴുവൻ ആനകൾക്കും അവർക്കാവശ്യമായിട്ടുള്ള ഗരാഹാരത്തിൻ്റെ ഒരു വലിയ പങ്ക് വഹിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു ദിവസത്തേക്ക് 400 രൂപ എന്ന നിരക്കിൽ 40 ദിവസക്കാലം തുടർച്ചയായി ആനകൾക്ക് ഭക്ഷണം എത്തിക്കുക, ഗരാഹാരം എത്തിക്കുക എന്നൊരു വലിയ പദ്ധതി നമ്മുടെ നാട്ടിൽ സാധ്യമാക്കുന്നത്. ഒരുപക്ഷേ കൊറോണക്കാലത്തെ ലോക സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ആനകൾക്ക് ഇങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു വലിയ പരിപാടിക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത്.